നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ജോലിയിൽ നിന്നുകൊണ്ട് സർക്കാർ ജോലി നേടിയെടുക്കുവാൻ കഴിയുമോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, ഞങ്ങളുടെ പരിചയക്കാരും സുഹൃത്തുക്കളുമായ നിരവധി ആളുകൾ ഇതിനു മുമ്പ് പ്രൈവറ്റ് ജോലി നിന്നുകൊണ്ട് സർക്കാർ ജോലി നേടിയെടുത്തവർ ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാലും ഈ മാറിയ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ ഒരു പ്രിലിംസ് പരീക്ഷയും ഒരു മെയിൻസ് പരീക്ഷയും നടക്കുന്ന ഒരു വലിയൊരു കാലയളവിൻ്റെ ഇടയിൽ പൂർണ്ണമായും രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കൃത്യമായ ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്ത് വൈകുന്നേരം കിട്ടുന്ന അല്ലെങ്കിൽ രാവിലെ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ മാത്രം പി എസ് സി മേഖലയിൽ ചിലവഴിച്ചാൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടുമോ എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സർക്കാർ ജോലിക്ക് മാത്രമേ മഹത്വമുള്ളൂ എന്ന അഭിപ്രായക്കാരനൊന്നും അല്ല ഞാൻ. പ്രൈവറ്റ് ജോലിക്കും അതിൻ്റേതായ മഹത്വവും അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ മുഴുവനായി നിൽക്കുന്നത് സാധാരണ ഈ സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളെ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ജോലി. ആയതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാർ ജോലിയുടെ മഹത്വത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എല്ലാ ജോലികൾക്കും അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന ആ ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, എനിക്ക് 100% ഉറപ്പാണ് സർക്കാർ ജോലിക്ക് അതിൻ്റേതായ സുരക്ഷിതത്വമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സർക്കാർ ജോലിക്കുള്ള ഡിമാൻഡ് കൂടുതലും. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ പരീക്ഷകൾ എങ്ങനെയാണ്, 2 തരത്തിലാണ്. ഒരു പ്രാഥമിക പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട ഒരു മെയിൻസ് പരീക്ഷയുമാണ് നടക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരു ജോലിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃത്യമായി ഒരു ഓഫീസിൽ പോയി ജോലിയൊക്കെ ചെയ്ത് അതിനുശേഷമുള്ള ഇടവേളകളിൽ മാത്രം പഠിച്ചാൽ ഉറപ്പായി നിങ്ങൾക്കൊരു പ്രിലിംസ് നേടിയെടുക്കാൻ കഴിയും. ഉറപ്പായി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിലിംസ് നേടിയെടുക്കാൻ കഴിയും. ഞാൻ പ്രൈവറ്റ് ജോലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു ഓഫീസിൽ പോയിരുന്നു അല്ലെങ്കിൽ ഒരു എന്താണ് ആ അത്രയും ഡ്യൂറേഷൻ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഞാൻ പ്രൈവറ്റ് ജോലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ രാവിലെ ഒരു പത്രം ഇടാൻ പോവുകയോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതൊന്നുമല്ല പൂർണ്ണമായുള്ള പ്രൈവറ്റ് ജോലി എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. നാട്ടിൽ നിരവധി അനവധി ആളുകൾ പി എസ് സി പഠനം നടത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ ആൾക്കാരും സർക്കാർ ജോലിക്കാരാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറേ കാലം പി എസ് സി പഠിക്കുന്നു, അവസാനം ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാതെ പലരും പി എസ് സി പഠനം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പായി നിങ്ങളുടെ മുന്നിലുള്ള പരീക്ഷകൾ കണ്ടിരിക്കണം. നിങ്ങളിപ്പോൾ ഏത് ജോലികൾ ചെയ്യുന്ന ആൾക്കാരായാലും കൃത്യമായും നിങ്ങളുടെ മുന്നിലുള്ള പരീക്ഷ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ ഒരു ബോധം ഉണ്ടാക്കണം. എനിക്ക് ഈ പ്രൈവറ്റ് ജോലിക്ക് പോയി പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാൻ ഒരു കാര്യമാണുള്ളത്, നിങ്ങൾ പ്രിലിംസ് പരീക്ഷയ്ക്ക് ജോലിക്ക് പോയി കൃത്യമായി കിട്ടുന്ന സമയം മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും പ്രിലിംസ് കിട്ടും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെയിൻസ് നേടിയെടുക്കണമെങ്കിൽ പൂർണ്ണമായ സമയം നമ്മൾ മെയിൻസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. ചോദ്യ രീതികളെല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പി എസ് സി പഴയ രീതിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചോദ്യം കാണാതെ പഠിച്ച് അതിൻ്റെ ഉത്തരം എഴുതുന്ന രീതിയല്ല മെയിൻസിന്. അത് നടക്കുന്നത് പ്രിലിംസിൽ മാത്രമാണ്. ആയതുകൊണ്ട് ഒരു പ്രിലിംസ് കഴിഞ്ഞ് പിന്നെയും അവിടെ നിന്നൊരു 4-5 മാസം മെയിൻസ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ ഒരു അഭിപ്രായം ഇത്തരത്തിലാണ്, പ്രൈവറ്റ് ജോലിക്ക് പോകുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പ്രിലിംസ് പരീക്ഷ പാസ്സായാൽ മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ചുരുങ്ങിയത് 50 ദിവസമായിരിക്കും പരീക്ഷയ്ക്കായി കിട്ടുന്നത്. അതിനു മുമ്പായി നിങ്ങൾ നിങ്ങളുടെ ഒരു സാമ്പത്തികമൊക്കെ കണ്ടുവച്ച് ലാസ്റ്റത്തെ ഒരു 50 ദിവസം ജോലിയിൽ നിന്നും ഒരു തൽക്കാലം ഒരു ലീവൊക്കെ എടുത്ത് കൃത്യമായി അവസാനത്തെ ഒരു 50 ദിവസമെങ്കിലും പൂർണ്ണമായി മറ്റ് ജോലികളെല്ലാം ഉപേക്ഷിച്ച് പി എസ് സി പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയകൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വരുന്ന കാലത്ത് ഒരു പി എസ് സി പരീക്ഷയിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും 1-2 പ്രിലിംസ് പാസ്സായി മെയിൻസ് പരീക്ഷയിൽ പരാജയപ്പെട്ട് എനിക്ക് പി എസ് സിയിൽ ഒരു ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലി വിധിച്ചിട്ടില്ല എന്ന് സ്വയം കുറ്റപ്പെടുത്തി പി എസ് സി പഠനം അവസാനിപ്പിക്കുകയുള്ളൂ. പ്രൈവറ്റ് ജോലിക്ക് പോകുന്നവർ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിൽ 10-20% പേരായിരിക്കും പ്രൈവറ്റ് ജോലിക്ക് പോയിട്ട് ആത്മാർത്ഥമായിട്ട് പി എസ് സി പഠിക്കുന്നത്. ബാക്കി ഭൂരിപക്ഷം ആൾക്കാരും മുഴുവൻ സമയവും പി എസ് സി പഠനത്തിലേക്കായിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് പി എസ് സി നോക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നത് ആരാണ് എന്ന് മാത്രമാണ്. നിങ്ങളുടെ ജോലിക്ക് പോയിട്ടാണോ പഠിക്കുന്നത് എന്ന് പി എസ് സി ഒരിക്കലും നോക്കാറില്ല. അവിടെ ഏറ്റവും വലിയ മാർക്കിനാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ,
നിങ്ങളിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് മെയിൻസിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു ലീവ് എടുത്ത് ഒരു മിനിമം ഏറ്റവും കുറഞ്ഞൊരു 50 ദിവസമെങ്കിലും ലീവ് എടുത്ത് പൂർണ്ണമായും ചിന്തകളെല്ലാം മാറ്റിവെച്ച് പി എസ് സി പഠനം നടത്തി നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായും ഒരു ജോലി ലഭിക്കുന്നതാണ്. അവസാനമായി നിങ്ങളുടെ പ്രതീക്ഷകൾ കൈവിടാതെ കൃത്യമായി പഠനം ആരംഭിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും നേടിയെടുക്കാൻ കഴിയുന്നത് മാത്രമാണ് സർക്കാർ ജോലി. നമ്മുടെ നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ച എല്ലാവരും ആ മഹാന്മാരോ മഹത്വങ്ങൾ കൂടിയവരോ അല്ല, അല്ലെങ്കിൽ കൂടുതൽ അറിവുകൾ ഉള്ളവരല്ല. അവർ കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതിയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ജോലി ലഭിച്ചിട്ടുള്ളത്. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളും സർക്കാർ ജോലിക്കാരാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.